നമ്മള് ക്ലാസ് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ വേറെയാണ്. അതായത് ഞാൻ ഇന്നലെ രണ്ട് റൺ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇനിയിപ്പം അടുത്ത മാച്ചിലെങ്കിലും പൊളിക്കണം. ക്രിക്കറ്റാണ് മൊത്തം മനസ്സിൽ. അങ്ങനെ ക്രിക്കറ്റിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും 1983 അഭിനയിച്ചു. 1983 ഇങ്ങനെ ഒരു പടം ക്രിക്കറ്റിനെ പറ്റി മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ പടമാണ് ക്രിക്കറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞപ്പം ഉടനെ എൻ്റെ സുഹൃത്തായ നിഖിലുണ്ട് സിംഗർ, നിഖിലിൻ്റെ ഫ്രണ്ടാണ് എബ്രിഷായ്. നിഖിലിനെ വിളിച്ച് ഞാൻ പറഞ്ഞ് എന്നെ ഒന്ന് എബ്രിഷായനുമായിട്ടൊന്ന് കൂട്ടിമുട്ടിക്ക്, എനിക്ക് ആ പടത്തിൽ എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിവിനാണ് ഹീറോ. അപ്പം എന്നെ എങ്ങനെ, അപ്പം ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കണം എന്നെ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ. ചില നിവിൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ നിവിൻ്റെ പ്രായമുള്ള ആൾക്കാരായിരിക്കും. നിവിൻ്റെ അച്ഛനായിട്ട് എനിക്ക് പ്രായമായിട്ടുമില്ല ആ ക്യാരക്ടർ ചെയ്യാൻ, അനിയനായിട്ടും പറ്റില്ല. അപ്പം ഇത് എന്താണ്, പക്ഷെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് കാണുമല്ലോ, നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചനയുണ്ട്. അങ്ങനെയാണ് ഞാൻ നിഖിൽ പറഞ്ഞിട്ട് ഷൈനെ വിളിച്ച്, ഷൈൻ ഉടനെ തന്നെ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം, എന്നിട്ട് ഞാൻ കഥ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിനകത്ത് നിവിൻ പോളിയുടെ രമേശ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലേ, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചേരുന്നത് മനസ്സിലാക്കിയിട്ട്. അപ്പം അങ്ങനെ ഇത് മൊത്തം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പപ്പനായിരിക്കും ചേർന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഷൈനിൽ ഷൈൻ നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു, പറഞ്ഞ് എൻ്റെ മനസ്സിൽ പപ്പനാണ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ഇരിക്കണ്ടു. പപ്പൻ പക്ഷേ കുറച്ചേ ഉള്ളൂ സിനിമയിൽ, പക്ഷെ ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ പക്ഷെ ഓക്കെയാണ് സാധനം, എന്നുവെച്ചാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ക്രിക്കറ്റ് സ്നേഹിയാണ്, ഇന്ത്യയിൽ 90% ആൾക്കാരും ക്രിക്കറ്റ് പ്രേമികളാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ചേട്ടന്മാരുണ്ടായിരുന്നു, നമ്മൾ അയാൾ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്, അപ്പം നമ്മൾ അയാളെ ഭയങ്കര ഇതായിട്ട് വെച്ചിരുന്നത്, ഹീ സംതിങ് എന്നുള്ള. അപ്പം പുള്ളി ക്രിക്കറ്റ് നല്ലപോലെ കളിക്കുന്നതുകൊണ്ട് പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ്, നമ്മൾ അഡ്വൈസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി ചിലപ്പോൾ കൊണ്ടുവരായിരിക്കും, എക്സാമ്പിൾ ഞാൻ പറയാം, പുള്ളിക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചോദിക്കുന്നതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും കാണില്ല, പക്ഷെ പുള്ളിക്കറിയാം നമ്മൾ ഭയങ്കര റെസ്പെക്ട് പുള്ളിക്ക് കൊടുക്കുന്നു. ഭയ്യ, നമ്മൾ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു, അപ്പം നമ്മൾ ഹിന്ദിയിൽ ചേട്ടാക്കി വരാൻ ഭയ്യ എന്ന് വിളിക്കും, ഭയ്യ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉടനെ പുള്ളി പുള്ളിയുടെ ഐഡിയ വെച്ച് പറയും, അത് റോങ് ആയിരിക്കും, പക്ഷേ വി അക്സെപ്റ്റ് ദാറ്റ് ബിക്കോസ് ഈ പ്ലേസ് ക്രിക്കറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പക്ഷെ പപ്പൻ വാസ് കുറച്ചുകൂടെ എന്താണ് അയാളൊരു എന്താണ് സ്റ്റേബിൾ മൈൻഡൊക്കെ ഉള്ളൊരു കക്ഷിയായിരുന്നു.